വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ദിസ് ഈസ് മീ അഭിരാമി. മക്കളെ, നമ്മുടെ റെസ്പിറേഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ കുറേ പഠിക്കുക അല്ലേ, പഠിക്കാൻ പറയുന്ന സമയത്തൊക്കെ രാവിലെയും രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ എക്സാമിന് മാർക്ക് വരുമ്പോൾ അല്ല റിസൾട്ട് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? നമ്മൾ പഠിക്കുന്ന രീതിയുടെ വ്യത്യാസമായിരിക്കും അല്ലേ. എക്സാമിന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പം നമ്മൾ എന്തെങ്കിലും ചാപ്റ്റേഴ്സ് വെറുതെ പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, എക്സാമിന് എങ്ങനെയാണോ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ള പാറ്റേൺ അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് അതനുസരിച്ച് പഠിക്കാനും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് ശീലിച്ചാലാണ് നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെസ്പിറേഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല മിസ് ഓരോരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങളതൊന്ന് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ അതിന് ആൻസർ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് വീഡിയോയുടെ ബാക്കി പ്ലേ ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാൻ ബി സ്റ്റാർട്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഗിൽസ് ഹാവ് ദ ഫിഷ് ടു. ഫിഷിന്റെ ഗിൽസ് എന്തിനു വേണ്ടിയിട്ടാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം എയർ, ബി ടേക്ക് ഇൻ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, സി അബ്സോർബ് ന്യൂട്രിയൻസ് പ്രസന്റ് ഇൻ വാട്ടർ, ഡി റിലീസ് വാട്ടർ സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി. അപ്പൊ നമുക്കറിയാം ഗിൽസ് എന്തിനു വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതിന്റെ ആൻസർ എന്തായിരിക്കും. നമുക്കറിയാം നമ്മുടെ ആ ഫിഷിന്റെ റെസ്പിറേറ്ററി ഓർഗൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗിൽസ് ആണല്ലേ. അപ്പോ ഇത് വാട്ടർ ദാ ഇതിലേ വന്ന് ഗിൽസ് വഴി പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഗിൽസ് വഴി പുറത്തേക്ക് പോകുമ്പോൾ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യുന്നു, അവരുടെ ബോഡിയിലേക്ക് എടുക്കുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. ടേക്ക് ഇൻ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ ആണ് നമ്മുടെ ഈ ഫിഷ് ഗിൽസ് വഴി എടുക്കുന്നത്. അപ്പൊ ഗിൽസ് എന്തിനാണ് ഫിഷിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ടേക്ക് ഇൻ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ ടേം വിച്ച് മീൻസ് ടേക്കിംഗ് ഇൻ ഓഫ് എയർ റിച്ച് ഓക്സിജൻ, ടേക്കിംഗ് ഇൻ ഓഫ് എയർ റിച്ച് ഇൻ ഓക്സിജൻ ഇൻ ടു ദ ബോഡി. അതായത് ഏത് ടേം ആണ് നമ്മൾ ഓക്സിജനെ ഉള്ളിലേക്ക് അല്ലെ, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയറിനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയറിനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെ എന്ത് പേരാണ് വിളിക്കുന്നത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? ഓപ്ഷൻ എ എക്സ്ഹലേഷൻ, ഓപ്ഷൻ ബി ഇൻഹലേഷൻ, ഓപ്ഷൻ സി ബ്രീത്തിങ്, ഓപ്ഷൻ ഡി റെസ്പിറേഷൻ. ഏതാണ് ഇതിന്റെ ആൻസർ? നമുക്കറിയാം ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയറിനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണല്ലേ. ഉള്ളിലേക്ക് എയറിനെ എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻഹലേഷൻ എന്നാണ് വിളിക്കുക. നമ്മൾ പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡ് കളയുന്ന പ്രോസസ്സിനെ എന്താ വിളിക്കുക? എക്സ്ഹലേഷൻ എന്നാണ് വിളിക്കുക. ഇനി എന്താണ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ? അതായത് എയറിനെ ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്ന പ്രോസസ്സിനെയാണ് അല്ലെ, ഇൻഹലേഷനും എക്സ്ഹലേഷനെയാണ് നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്, റെസ്പിറേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഉള്ളിലേക്ക് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയറിനെ എടുക്കുന്ന പ്രോസസ് ആയിരുന്നു. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. എന്താണ് ഇൻഹലേഷൻ? ആ ഒരു വേർഡിൽ തന്നെയുണ്ട് അല്ലെ. ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലേക്ക് ഓക്സിജനെ, ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്നതിനെയാണ് ഇൻഹലേഷൻ എന്ന് പറയുന്നത്. പുറത്തേക്ക് ഓക്സിജനെ എക്സ് എന്ന് പറഞ്ഞാൽ പുറത്താണ് അല്ലെ. അപ്പൊ പുറത്തേക്ക് എക്സിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്കുള്ള വഴിയാണ്. അപ്പൊ എക്സ്ഹലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്ക് ഓക്സിജനെ കാർബൺ ഡയോക്സൈഡിനെ കളയുന്നതിനെയാണ് നമ്മൾ എക്സ്ഹലേഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ മൂവിംഗ് ഓൺ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Why do we feel hungry after a physical activity? നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു ഗ്രൗണ്ടിന് ചുറ്റും ഒരു 5 റൗണ്ട് ഓടി, അതിനുശേഷം അല്ലെങ്കിൽ നമ്മളൊരു ഓട്ട മത്സരത്തിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തുകൊണ്ടാണ് വിശക്കുന്നത്? ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നും അല്ലെ. നമ്മൾ കഠിനമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഓ ഞാൻ ക്ഷീണിച്ചു, എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എനർജി കറൻസി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ATP ആണ്. ATP എന്ന് പറഞ്ഞാൽ എന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് നമ്മുടെ എനർജി കറൻസി. നമ്മൾ ഇതേപോലെ വർക്കൗട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓടുമ്പോഴോ നമ്മൾ ഒത്തിരി എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. ധാരാളമായിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ എനർജി ഏത് ഫോമിലാണ്? ATPയുടെ ഫോമിലാണ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് എനർജി ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു, നമുക്ക് ഈ ഫുഡിൽ നിന്ന് നമ്മൾക്ക് എനർജി കിട്ടി, ആ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോരോ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത്.
ഓക്കെ, ഓരോരോ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒന്ന് ഓടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എനർജി തീർന്നുപോയി. നമുക്ക് വീണ്ടും എനർജി വേണം. ATP വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ഫുഡ് കഴിക്കണം, എന്നാലാണ് നമുക്ക് ഇനിയും എനർജി കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് ഒരു കഠിനമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എനർജിയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ATP ഒക്കെ തീർന്നു പോയി. ഇനി അത് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഫുഡിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം നല്ല ദാഹവും അതുപോലെ തന്നെ വിശപ്പും അനുഭവപ്പെടുന്നത്. ക്ലിയർ ആണോ? സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? In order to carry out any physical activity, our body requires food and oxygen. അല്ലേ, എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ക്യാരി ചെയ്യണമെങ്കിലും നമ്മുടെ ബോഡിക്ക് എന്ത് വേണം, ആഹാരവും ഓക്സിജനും വേണം. ഈ ഫുഡിനെ നമ്മൾ ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് എന്താക്കി മാറ്റും, ATP അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ എനർജിയുടെ ഫോമിലാക്കി മാറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ശേഷം ന്യൂട്രിയൻസ് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ ഫുഡ് കഴിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ATP റിലീസ് ആവുന്നുണ്ട് നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിന് ആൻസർ എഴുതേണ്ടത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Why do we get relief from cramps after a hot water bath or massage? അതായത് നമ്മുടെ ശരീരത്തിലൊക്കെ എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ എവിടെയെങ്കിലും ഉരുണ്ട് വീണു അല്ലെ, സൈക്കിളിൽ നിന്ന് വീണെങ്കിൽ നമ്മുടെ വീട്ടിൽ അമ്മമാർ എന്ത് ചെയ്യും, നല്ല ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കും അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ എന്തായി ഒന്ന് ഉഴിഞ്ഞു തരും, മസാജ് ചെയ്തു തരും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ചൂട് വെള്ളത്തിൽ കുളിച്ചു കഴിയുമ്പോഴോ നമുക്കൊരു ആശ്വാസം തോന്നുന്നത് എന്തുകൊണ്ടാണ് മക്കളെ? നമുക്കറിയാം നമ്മൾ ഈ ഹോട്ട് വാട്ടർ ബാത്തിൽ അല്ലെങ്കിൽ മസാജ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമ്മുടെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തൂടെയും ബ്ലഡ് ഓടുന്നുണ്ട് അല്ലേ. ഈ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്ലഡിലൂടെ ഓക്സിജൻ നമ്മുടെ എല്ലാ സെൽസിലേക്കും എത്തുന്നുണ്ട്. നമ്മുടെ മസിൽ സെൽസിലേക്കും നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസിലേക്കും സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓക്സിജൻ എല്ലായിടത്തും എത്തുന്നുണ്ട്. ഈ മസിൽ ക്രാംസ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ ക്രാംസ് വരുന്നത് ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലേ. ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ആവശ്യത്തിന് ഓക്സിജൻ ഇവിടെയൊക്കെ എത്തിക്കഴിയുമ്പോൾ ഈ ലാക്ടിക് ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായി മാറും. കാർബൺ ഡയോക്സൈഡും വാട്ടറായി മാറും. കാരണം എന്താ, ഈ ലാക്ടിക് ആസിഡ് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. നമ്മുടെ ശരീരത്തിൽ ലാക്ടിക് ആസിഡ് ഉള്ളപ്പോഴാണ് മസിൽ ക്രാംസ് വരുന്നത്. ഓക്സിജൻ എല്ലായിടത്തും എത്തിക്കഴിയുമ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത്, ലാക്ടിക് ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓക്സിജനും വാട്ടറുമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഈ ചൂട് വെള്ളത്തിൽ കുളിക്കുന്നതും അതുപോലെ തന്നെ മസാജ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുവഴി ഓക്സിജൻ സപ്ലൈ എല്ലായിടത്തേക്കും എത്താനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഒരു മസാജിനോ അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബാത്തിനോ ശേഷം നമുക്ക് മസിൽ ക്രാംസ് ഒക്കെ മാറുന്നു എന്ന് പറയുന്നത് അല്ലേ. ഇതാ നോക്കി, ഹോട്ട് വാട്ടർ ബാത്ത് ഓർ മസാജ് ഇംപ്രൂവ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ സർക്കുലേഷൻ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സപ്ലൈ ഓഫ് ഓക്സിജൻ മസിൽ സെൽസിലേക്കൊക്കെ ഓക്സിജന്റെ സപ്ലൈയും കൂടുന്നുണ്ട്. ഇങ്ങനെ ഓക്സിജന്റെ സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ലാക്ടിക് ആസിഡിനെ ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യും. കണ്ടോ, ലാക്ടിക് ആസിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കി മാറ്റും, വാട്ടറും കാർബൺ ഡയോക്സൈഡും വാട്ടറും ആക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് റിലീഫ് കിട്ടുന്നുണ്ട്. മസിൽ ക്രാംസിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ ഹോട്ട് വാട്ടർ ബാത്ത് അല്ലെങ്കിൽ മസാജ് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ടോപ്പ് ഫൈവ് ക്വസ്റ്റ്യൻസിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Our nostrils has hair and mucus. What is the need to have them in our nasal cavity? നമ്മുടെ നോസ്ട്രിൽസിൽ മ്യൂക്കസ്, നമുക്കറിയല്ലേ നമ്മുടെ മൂക്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നനവുണ്ടാവും, അവിടെ രോമങ്ങൾ കാണാം. എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ നേസൽ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ നോസ്ട്രിൽസിൽ ഇതുപോലെയുള്ള ഹെയറും മ്യൂക്കസും എന്തുകൊണ്ടായിരിക്കാം, എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഇൻഹീല് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിന്റെ വായുവിൽ നിന്ന് നിറയെ ഡേർട്ട് അല്ലേ, ഡേർട്ട്, ഡസ്റ്റ്, അതുപോലെ ബാക്ടീരിയാസ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മൂക്കിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ മൂക്കിലേക്ക് എത്തുമ്പോൾ ഇത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഉള്ളിലേക്ക് പോകരുത്, അതിവിടെ തടഞ്ഞു നിർത്തണം. അങ്ങനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നേസൽ ക്യാവിറ്റിയിൽ എന്തുള്ളത്, ഈ മ്യൂക്കസും അതുപോലെയുള്ള ഹെയർ സെൽസ് ഉള്ളത്. ഇതാ നമുക്ക് നോക്കാം. അവർ നോസ്ട്രിൽസ് ഹാസ് ഹെയർ ആൻഡ് മ്യൂക്കസ്. എന്താണ്, അവർ നോസ്ട്രിൽസ് പൊസസ് ഹെയർ ആൻഡ് മ്യൂക്കസ് ലൈനിങ്. നമുക്കറിയാം ഹെയറും മ്യൂക്കസ് ലൈനിങ്ങും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രിവെന്റിങ് ഡേർട്ട്, ഡസ്റ്റ് ആൻഡ് ജെംസ്. ജെംസും ഡേർട്ടും ഡസ്റ്റും ഒക്കെ നമ്മുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് പോകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് ഇവരൊന്നും എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ നാസൽ ക്യാവിറ്റിയിൽ എന്തുള്ളത്,
ഇതേപോലെയുള്ള ഹെയറും മ്യൂക്കസ് സെൽസും ഉള്ളത്. സോ ഇപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു, കുറച്ച് ടോപ്പ് ഫൈവ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചല്ലേ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ എക്സാമിന്റെ പാറ്റേൺസ് ഒക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ പോസ് ചെയ്ത് കറക്റ്റായിട്ട് ആൻസർ പറയാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. പറ്റാത്തവർക്ക് താമസം കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.